എല്ലാവർക്കും ഫുഡ് ആൻഡ് സഫാരി ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ, അതായത് ഒരു ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെച്ചതിന് ശേഷം എങ്ങനെ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്കറിൽ ബിരിയാണി വെക്കാം, അതായത് ചിക്കൻ ബിരിയാണി എങ്ങനെ വെക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ വെള്ളം, അരിക്ക് ആവശ്യമുള്ള വെള്ളം അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ കാര്യമില്ല ഈ ബിരിയാണി ഉണ്ടാക്കുന്ന സമയം വരെ. അപ്പൊ അരിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന കല്ലുപ്പാണ്, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇവിടെ ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്, ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇവിടെ സ്പൈസസ്, ഒരു 10 ഗ്രാം വിലത്തെ കുരുമുളക് എല്ലാം കൂടി ചേർത്ത് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് വലിയ പുതിയ കൂടി കട്ട് ചെയ്ത് വേണം. നമുക്ക് ഒരു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം, വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞങ്ങൾ ഡാൽഡ എടുത്തിട്ടുണ്ട്, കുറച്ച് ഡാൽഡയും വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിക്കുള്ളതെല്ലാം ആയിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്, ആലുവാവിള ലോങ് ഗ്രെയിൻ റൈസാണ്. ഇതൊരു 1 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വെച്ചിരിക്കുന്ന അരിയാണ്. അപ്പോൾ നമുക്ക് വെള്ളം തിളക്കുമ്പോഴത്തേക്കും നേരെ കോരി നമുക്ക് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്തായിട്ട് മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരു 1.5 കിലോ 1.350 മീറ്റാണ് ഉള്ളത്. ഇപ്പോൾ ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനാവശ്യമായിട്ട് അത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ കല്ലുപ്പാണ് എടുത്തേക്കണം, കല്ലുപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം, കല്ലുപ്പായതുകൊണ്ട് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് ഇവിടെ മസാല എടുത്തിട്ടുണ്ട്, 8 ഗ്രാം വിളക്ക് കുരുമുളക് എല്ലാം കൂടി ചേർന്ന സ്പൈസാണ്. ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം, 1/2 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ സവോള വളർത്തിണ്ടായിരുന്നു. അപ്പൊ സവോള വളർത്തിരിക്കുന്ന ഡാളിന് ഡാളിന് കുറച്ച് ഓയിലും കൂടിയാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് മല്ലി പുതിന കട്ട് ചെയ്ത് വെച്ചാണ്, മല്ലിയും പുതിനയും ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇവിടെ നമുക്ക് നാരങ്ങ എടുത്തിട്ടുണ്ട്, ചെറുനാരങ്ങ ഒരു പകുതി നമ്മൾ റൈസിലേക്ക് എടുത്തിട്ടുണ്ട്, ബാക്കി പകുതി നമുക്ക് ചിക്കൻ്റെ മസാലയ്ക്ക് വേണ്ടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇഞ്ചി മുളക് ഒരുമിച്ച് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റാക്കി എടുത്താണ്. പിന്നെ ഇവിടെ തക്കാളി, രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട്, തക്കാളി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ജസ്റ്റ് സ്ലിറ്റ് ചെയ്ത് കട്ട് ചെയ്താണ് ചതച്ചിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ അപ്പം അതുകൊണ്ട് മഞ്ഞൾപ്പൊടി, പൊടികളുടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഗരം മസാല, 8 ഗ്രാം വിളക്ക് കുരുമുളക്, തക്കോലം, ജാതിപത്രി, സജീരം, എല്ലാ മസാലകളും കൂടി ചേർത്ത് പൊടിച്ചാണ്. ഇത് കുറച്ച് മുളക് പൊടിയാണ്. പിന്നീട് ഇത് മല്ലിപ്പൊടി, ഈ പൊടി കൂടി ചേർത്ത് നമുക്ക് മെയിനായിട്ട് സംസാരിക്കാനുണ്ട്. സവോളയാണ്, സവോള നമ്മൾ ഡാൽഡയിൽ വറുത്തതാണ്. സവോളയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിനു മുന്നേ ചെയ്ത ഒരു രണ്ട് വീഡിയോ നമ്മൾ കോഴിക്കോട് സ്റ്റൈലാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സവോള വറുക്കാതെ അച്ചക്കാണ് ചേർത്ത് ഇനിയിപ്പോ നല്ലോണം കഴിഞ്ഞു മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് ടൈം ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ എണ്ണ വെച്ച് കഴിഞ്ഞാൽ മസാല നല്ലോണം ചിക്കനിൽ പിടിച്ചോളും. അതിൽ നമ്മൾ എത്രയും പെട്ടെന്ന് എങ്ങനെ ബിരിയാണി, ചിക്കൻ ബിരിയാണി റെഡിയാക്കാമെന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വെള്ളം തിളക്കുന്ന സമയം വരെ വെക്കും. അതിന് ശേഷം നമ്മൾ അരി പുഴുങ്ങി കോരിയിട്ട് പുഴുങ്ങിയിട്ട് ഫുള്ളായിട്ട് നമ്മൾ വെക്കുന്നില്ല, അങ്ങനെ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് അരി ഒന്ന് തിളക്കട്ടെ. ആ സമയം വരെ നമുക്കൊന്ന് അത് മസാല അയച്ച് നമുക്ക് വെക്കാം. ഈ മസാല നമുക്ക് കുക്കറിലേക്ക് മാറ്റണം. അപ്പം നമുക്ക് അങ്ങനെ തന്നെ മസാല കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അരി കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഫുൾ ചെയ്തിരുന്നോണ്ട് വെക്കുന്നത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അരി വെള്ളത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാമെന്നാണ് ഉദ്ദേശം. അത് കഴിഞ്ഞിട്ട് ദം ചെയ്യാം. ദം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കുക്കറിൽ ഒരു വിസിൽ കൊടുത്തിട്ട് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അരി അങ്ങനെ വേവരുത്, ഒരു പകുതി വേവ് താഴെ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നീട് വേവോ, അപ്പോൾ നമ്മൾ അര വേവോ മുക്കാൽ വേവോ എടുത്തു കഴിഞ്ഞാൽ അരി കുഴഞ്ഞു പോകും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അരി ഒന്ന് വെന്ത് വിട്ടാൽ നമുക്ക് പച്ചടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വെന്ത് മൊത്തത്തിൽ ചിക്കനിൽ കുഴഞ്ഞ് റൈസിൽ കളർ മൊത്തം കളറായി പോകും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അരി ഒന്ന് തിളച്ച് പൊട്ടി വരട്ടെ.
എന്നിട്ട് നമുക്ക് നമ്മുടെ മസാലയുടെ മുകളിലേക്ക് ഇട്ടിട്ട് കുക്കറ് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു വിസിൽ വെച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരി ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. വേവൊന്നും വേണ്ട, ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ചിക്കൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ വെന്ത അരി, അതായത് ഇത്രയും വെന്ത അരി നമുക്ക് അപ്പോൾ നമുക്ക് റൈസ് ഒന്ന് മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 3 മിനിറ്റാണ് വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തേക്കാണ്, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് വേവിച്ച കുക്ക്ഡ് റൈസ് അല്ല. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1/2 kg നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഇതിൻ്റെ മുകളിൽ മല്ലി പുതിന കട്ട് ചെയ്തതാണ്. പിന്നീട് നമുക്ക് കശുവണ്ടി കിസ്മിസ് സവാള, ഇത് ഡാൽഡയിൽ ഫ്രൈ ചെയ്താണ്, ഇതും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചോദിച്ചല്ല, മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അടുത്തായിട്ട് നമുക്ക് കുറച്ച് കളറും എസൻസും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പാലാണ്, പച്ചപ്പാലിൽ കലക്കിയതാണ്. അപ്പോൾ ഇതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുക്കറിൻ്റെ മൂടി, അതായത് കുക്കറാണ്, കുക്കറിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം. അടുത്തായിട്ട് ഞാൻ സ്റ്റവ് ചെയ്യാം. അപ്പൊ നമ്മുടെ ബിരിയാണിയുടെ 1 whistle അടിച്ച് ഏറെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം. അപ്പൊ തുടങ്ങാൻ പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കറിൽ വെച്ച് ദം ബിരിയാണി. അപ്പോൾ ഇത് ഞാൻ റൈസ് ചെയ്യാനൊരു പാത്രത്തിലേക്ക് കുറച്ച് റൈസ് ഇടുന്നുണ്ട്. 20 pieces, ഒരു ലെഗ് പീസ്, 2 pieces കൂടി നമുക്ക് വെക്കാം. സംഭവം പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതേപോലെ കുറച്ച് മല്ലിയില, മുകളിൽ കുറച്ച് കശുവണ്ടി കിസ്മിസ്. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതാണ് കുക്കർ ദം ബിരിയാണിയാണ്. ഇപ്പോൾ നമുക്ക് ദമ്മൊക്കെ ഇടാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത്തരത്തിൽ വേണമെങ്കിൽ ബിരിയാണി വെക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.